ഗായ്സ്, വെൽക്കം ബാക്ക്. ആരാണ് സിനിമകളിൽ ട്വിസ്റ്റുകൾ ഇഷ്ടപ്പെടാത്തത്? അല്ലേ, പ്ലോട്ട് ട്വിസ്റ്റ്, അതിനെ നമുക്ക് സിമ്പിളായിട്ട് ഒരു കഥ പറച്ചിൽ ടെക്നിക്ക് എന്ന് വിളിക്കാം. നമ്മൾ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ ഒരിക്കലും ചിന്തിക്കാത്ത മാറ്റങ്ങൾ ഈ ടെക്നിക്കിലൂടെ സിനിമയിൽ കൊണ്ടുവരാൻ സംവിധായകന് സാധിക്കുന്നു. കഥയുടെ അവസാന ഭാഗത്ത് സംഭവിക്കുന്ന ഇത്തരം ട്വിസ്റ്റുകളെ നമ്മൾ സർപ്രൈസ് എൻഡിങ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ഒരു നല്ല പ്ലോട്ട് ട്വിസ്റ്റ് ഒരു കഥയ്ക്ക് യോജിക്കുന്നതും വിശ്വസനീയവുമായിരിക്കും. അതേസമയം ചില മോശം പ്ലോട്ട് ട്വിസ്റ്റുകൾ ആ സിനിമയെ തന്നെ നശിപ്പിക്കും. അതുവരെ സംഭവിച്ച എല്ലാ കാര്യങ്ങളുമായും ഒരു ബന്ധവും ഇല്ലാതാക്കി തരും അത്തരം ട്വിസ്റ്റുകൾ. ഒരു നല്ല പ്ലോട്ട് ട്വിസ്റ്റ് നമ്മളെ ഞെട്ടിക്കുക മാത്രമല്ല, പകരം ആ സിനിമയെ എന്നെന്നും മനസ്സിലോർത്ത് വെക്കാൻ നമ്മളെ സഹായിക്കുന്നു. അത്തരത്തിലുള്ള നമ്മൾ കണ്ടിരിക്കേണ്ട മികച്ച പ്ലോട്ട് ട്വിസ്റ്റുകളുള്ള കുറച്ച് നല്ല ചിത്രങ്ങൾ നമുക്കിന്ന് പരിചയപ്പെടാം. സോ ഹിയർ വി ഗോ. സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ദ യൂഷ്വൽ സസ്പെക്ട്സ്. 1995 പുറത്തിറങ്ങിയ ഈ ചിത്രം കാണാത്തവർ കുറവായിരിക്കുമെന്ന് തോന്നുന്നു. പിൽക്കാലത്ത് പുറത്തിറങ്ങിയ ഇത്തരം ജോണറിൽപ്പെട്ട ഒരുപാട് സിനിമകൾക്ക് പ്രചോദനമായ ചിത്രം. ഒരു ഷിപ്പിൽ നടക്കുന്ന കൊലപാതകങ്ങളെക്കുറിച്ചുള്ള അന്വേഷണവും തുടർ സംഭവങ്ങളുമാണ് ദ യൂഷ്വൽ സസ്പെക്ട്സ് എന്ന സിനിമയുടെ ഇതിവൃത്തം. ഈ ചിത്രത്തിൻ്റെ മെയിൻ പ്ലസ് പോയിന്റുകളിൽ ഒന്നാണ് അതിൻ്റെ ക്ലൈമാക്സ്. IMDB ഒരിക്കൽ നടത്തിയ വോട്ടെടുപ്പിൽ ഏറ്റവും മികച്ച പ്ലോട്ട് ട്വിസ്റ്റുകളുള്ള ചിത്രമായി ഇതിനെ തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ റേഞ്ച് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മികച്ച സഹനടൻ, സ്ക്രീൻ പ്ലേ എന്നീ കാറ്റഗറികളിലായി 2 ഓസ്കാർ നേടിയെടുത്ത ചിത്രം കാണാൻ ശ്രമിക്കുക. 2. പാർക്ക് ഷാൻ വൂക്കിന്റെ സംവിധാനത്തിൽ 2003 പുറത്തിറങ്ങിയ കൊറിയൻ ചിത്രമായ ഓൾഡ് ബോയ്. ഒരുപക്ഷെ കൂടുതൽ പേരും കണ്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു കൊറിയൻ ചിത്രം. 15 വർഷം അജ്ഞാത തടവിൽ കഴിയേണ്ടി വരുന്ന നായകൻ ഒരു സുപ്രഭാതത്തിൽ അയാൾ മോചിതനാകുന്നു. ആരാണ് തന്നെ തടവിലാക്കിയത്, എന്തിനാണ് തടവിലാക്കിയത് എന്നുള്ള നായകന്റെ അന്വേഷണവും പ്രതികാരവുമാണ് തുടർന്നുള്ള സിനിമ. എന്നാൽ ആ പ്രതികാരകഥയിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള നിരവധി ട്വിസ്റ്റുകൾ ചിത്രം നമുക്ക് സമ്മാനിക്കുന്നു. ഞെട്ടിക്കുന്ന ക്ലൈമാക്സ് കൂടി സമ്മാനിക്കുന്ന ഈ ചിത്രം നിരവധി ഗോർ ആൻഡ് വയലൻസ് രംഗങ്ങൾ നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ പ്രായപൂർത്തിയായവർ മാത്രം കാണാൻ ശ്രമിക്കുക. 3. ഒരു സ്പാനിഷ് ചിത്രം പരിചയപ്പെട്ടാലോ? ഫ്രഞ്ച് നോവലായ മൈഗളിനെ ആസ്പദമാക്കി പെട്രോ അൽമോഡോവറിന്റെ സംവിധാനത്തിൽ 2017 പുറത്തിറങ്ങിയ ചിത്രമായ ദ സ്കിൻ ഐ ലിവ് ഇൻ. ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ നമ്മളെ ഞെട്ടിക്കുന്ന ഒരു പ്രതികാരകഥ. ചിത്രത്തിന്റെ പേര് പോലെ തന്നെ ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞൊരു ചിത്രം. ധനികനായ ഒരു പ്ലാസ്റ്റിക് സർജൻ, അയാൾ ഒരു പരീക്ഷണം നടത്തുന്ന തിരക്കിലാണ്. പക്ഷെ ഒരു സ്ത്രീയാണ് അയാളുടെ പരീക്ഷണ വസ്തു. നിയമവിരുദ്ധമായതുകൊണ്ട് തന്നെ വളരെ രഹസ്യമായി അയാൾ അത് ചെയ്യുന്നു. വീട്ടിനുള്ളിലെ CCTVയിലൂടെ അവളുടെ എല്ലാ ചലനങ്ങളും അയാൾ വീക്ഷിക്കുന്നു. ഒരു ജോലിക്കാരി അവൾക്ക് വേണ്ടതെല്ലാം പുറത്തുനിന്ന് നൽകുകയും ചെയ്തു. എന്നാൽ ചിത്രത്തിന്റെ പകുതി വെച്ച് റിവീലാകുന്ന ഫ്ലാഷ് ബാക്ക് അക്ഷരാർത്ഥത്തിൽ നമ്മളെ ഞെട്ടിക്കും. അഡൾട്ട് സീൻസ് ഉള്ളതുകൊണ്ട് പ്രായപൂർത്തിയായവർ മാത്രം കാണാൻ ശ്രമിക്കുക. 4. 1992 നീൽ ജോർദാന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ദ ക്രൈം ഗെയിം എന്ന ബ്രിട്ടീഷ് ചിത്രം. ഒരു തീവ്രവാദി സംഘടന ഒരു പട്ടാളക്കാരനെ തട്ടിക്കൊണ്ടുപോകുകയും കൂട്ടത്തിലുള്ള ഒരാളെ റിലീസ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുമാണ് കഥ നീങ്ങുന്നത്. എന്നാൽ പിന്നീട് ചില ഇൻസിഡൻസിന് ശേഷം കഥ മാറുന്നതും അതിനുശേഷം നടക്കുന്ന ക്രൈം ഇൻസിഡൻസുമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. നോൺ ലീനിയർ സ്റ്റോറി ടെല്ലിംഗും തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവും ഇല്ലാതെ 2 മണിക്കൂർ നമ്മെ സീറ്റിൽ പിടിച്ചിരുത്തുന്ന ഒരു ഇമോഷണൽ ത്രില്ലർ ഡ്രാമ. ഒറ്റ വാക്യത്തിൽ ഈ ചിത്രത്തെ പറ്റി നമുക്ക് ഇങ്ങനെ പറയാം: പഴയ ചിത്രമാണെന്ന് കരുതി ഉപേക്ഷിക്കാതിരിക്കുക. ഒരു പരിധിവരെ പ്രവചിക്കാൻ സാധിക്കാത്ത ട്വിസ്റ്റുകളും മികച്ച തിരക്കഥയും ക്രൈം ഗെയിമിന്റെ പ്രത്യേകതയാണ്. തീർച്ചയായും കാണാൻ ശ്രമിക്കുക. നമ്മുടെ ലിസ്റ്റിലെ 2 കൊറിയൻ ചിത്രം 2016 നാഹോങ് ജിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ദ വയലിൻ. ചില സിനിമകൾ അങ്ങനെയാണ്, നമ്മളെ ആ ചിത്രത്തിലുടനീളം ട്വിസ്റ്റുകൾ തന്നു ഞെട്ടിച്ചുകൊണ്ടേയിരിക്കും. അത്തരത്തിൽ കുറച്ച് കോംപ്ലക്സ് ആയ കഥ കൊണ്ട് സിനിമ കഴിയുന്ന അവസാന നിമിഷം വരെ ഒരു നിഗൂഢതയും സസ്പെൻസും നമ്മുടെ ഉള്ളിൽ ജനിപ്പിക്കുന്ന ഹൊറർ ചിത്രമാണ് ദ വെയിലിംഗ്. ഗ്രാമത്തിലെ ഒരു കാട്ടിനുള്ളിൽ ഒരു ജപ്പാൻകാരൻ താമസം തുടങ്ങുകയും തുടർന്ന് ആ ഗ്രാമത്തിൽ അസാധാരണമായ പല സംഭവങ്ങൾ നടക്കുകയും തുടരെ അസ്വാഭാവിക മരണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. നായകനായ പോലീസുകാരൻ ഈ മരണങ്ങൾക്ക് പിന്നിലെ നിഗൂഢതകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളും അദ്ദേഹം നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളുമാണ് ഈ സിനിമ. തീർച്ചയായും കാണാൻ ശ്രമിക്കുക. അവസാന ചിത്രം ജോമി കോളിറ്റ്സെറയുടെ സംവിധാനത്തിൽ 2009 പുറത്തിറങ്ങിയ ഓർഫൺ. നല്ല ക്രിട്ടിക്സ് റേറ്റിംഗുകൾ ലഭിച്ച ഇത്തരം സിനിമകളുടെ പട്ടികയിൽ ഈ ചിത്രം ഉൾപ്പെടുത്താമോ എന്നറിയില്ല. എന്നാലും ഒരു ചെറിയ ട്വിസ്റ്റിലൂടെ എസ്തർ എന്ന കഥാപാത്രത്തിലൂടെ ഇത്രയധികം ആരാധകരെ സൃഷ്ടിച്ച ഇസബെല്ല ഫെർമൻ എന്ന ബാലതാരത്തിന്റെ പെർഫോമൻസും കണ്ടില്ല എന്ന് നടിക്കാനും സാധിക്കില്ല. കേറ്റ് ജോൺ ദമ്പതികൾ തങ്ങളുടെ 3rd ഗർഭത്തിൽ മരണപ്പെട്ടു പോയ കാരണം ഒരു ഓർഫണേജ് സന്ദർശിക്കുകയും അവിടെ നിന്ന് ഒരു 9 ദത്തെടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ദത്തെടുക്കപ്പെട്ട 9 അവരുടെ വീട്ടിലെത്തിയതിനു ശേഷം ഉണ്ടാകുന്ന ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ചിത്രം. ഡുബ്ലിൻ ഫിലിം സർക്കിളിന്റെ അടക്കം അനേകം പുരസ്കാരങ്ങൾ ലഭിച്ച ഈ ചിത്രം ഇതുവരെയും കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും കാണാൻ ശ്രമിക്കുക.